Hi friends, welcome to Sashmira. I am Rishmi. We are looking at Kalagale Kurichana. കഴിഞ്ഞ കോശങ്ങളെ കുറിച്ചുള്ള ക്ലാസ് വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്നറിഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സും കലകളെക്കുറിച്ച് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിലുള്ള പോയിൻസും അതോടൊപ്പം തന്നെ റാങ്ക് ഫയലിലെയും മുൻവർഷ ചോദ്യങ്ങളിലെയും ആവശ്യമുള്ള മാത്രം കാര്യങ്ങൾ നോക്കി പഠിച്ച് മുന്നോട്ട് പോകാം. അപ്പോൾ ഈ സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ആദ്യം പരിചയപ്പെടുന്നത് എന്താണ് കലകൾ? കലകളെയാണ്. ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളുടെ കൂട്ടം, അതിനെയാണ് കലകൾ എന്ന് പറയുന്നത്. കോശങ്ങൾ ചേർന്ന് കലകൾ രൂപീകരിക്കുന്നു അല്ലേ. അപ്പോൾ ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ ഒരേപോലെയുള്ള കോശങ്ങളുടെ കൂട്ടം, അതിനെയാണ് ടിഷ്യൂസ് അല്ലെങ്കിൽ കലകൾ എന്ന് വിളിക്കുന്നത്. ഇനി പാഠപുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്ന മറ്റൊരു കാര്യമാണ് കോശവൈവിധ്യവൽക്കരണം അഥവാ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സിക്തകാണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നുമാണ് മനുഷ്യ ശരീരം രൂപം പ്രാപിച്ചിരിക്കുന്നത്. ഈ പോയിന്റ് ഒന്ന് പഠിച്ചു വെക്കണേ. ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ഇത്തരം പോയിന്റ്സ് ഒന്നും നമ്മൾ മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ സെൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ കോശവൈവിധ്യവൽക്കരണമാണ് നമ്മൾ പറയുന്നത്. അതിലാദ്യത്തെ പോയിന്റ്, സിക്തകാണ്ഡം എന്ന ഒറ്റ കോശത്തിൽ നിന്നുമാണ് മനുഷ്യ ശരീരം രൂപം കൊണ്ടിരിക്കുന്നത്. സിക്തകാണ്ഡം തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ കോശങ്ങൾ ചേർന്നാണ് എന്തായി മാറുന്നത്? ഭ്രൂണമായി മാറുന്നത്. അപ്പോൾ ആദ്യം സിക്തകാണ്ഡം, അതൊരു ഒറ്റ കോശമാണ്. അതിൽ നിന്നുമാണ് മനുഷ്യ ശരീരം രൂപം പ്രാപിക്കുന്നത്. ഈ സിക്തകാണ്ഡം തുടർച്ചയായിട്ട് വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തമായ പലതരം കോശങ്ങൾ രൂപീകരിക്കുന്നു. ഇതെല്ലാം ചേർന്നാണ് ഭ്രൂണം രൂപപ്പെടുന്നത്. ഇനി ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്ന പ്രക്രിയ, അതിനെ പറയുന്ന പേരാണ് കോശവൈവിധ്യവൽക്കരണം. ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്ന ആ പ്രോസസ്, അതിനെയാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സെൽ ഡിഫറൻസിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു കലകൾ, ഒരു കോശത്തിൽ നിന്ന് രൂപപ്പെട്ടതും ഒരു പ്രത്യേക ധർമ്മം നിർവഹിക്കുന്നതുമായ സമാന കോശങ്ങളിലെ കൂട്ടം കലകൾ. എന്താണ് കോശവൈവിധ്യവൽക്കരണം? സിക്തകാണ്ഡം എന്ന് പറയുന്നത് ഒരു ഒറ്റ കോശമാണ്. ആ ഒറ്റ കോശത്തിൽ നിന്നുമാണ് മനുഷ്യ ശരീരം രൂപം പ്രാപിക്കുന്നത്. ഈ സൈക്കോട്ട് അല്ലെങ്കിൽ സിക്തകാണ്ഡം, ഇത് തുടർച്ചയായി വിഭജിച്ച് ആകൃതിയിലും വലുപ്പത്തിലും ഉള്ളടക്കത്തിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കോശങ്ങൾ ചേർന്ന് എന്തായി മാറുന്നു? ഭ്രൂണമായി മാറുന്നു. ഈ ഭ്രൂണകോശങ്ങൾ ക്രമാനുഗതമായി ഘടനയിലും ധർമ്മത്തിലും വൈവിധ്യം കൈവരിക്കുന്ന പ്രക്രിയ, അതാണ് കോശവൈവിധ്യവൽക്കരണം. കിട്ടി. ഇനി അത് ജസ്റ്റ് ഒരു പിക്ചർ തന്നിരിക്കുന്നതാണേ. ഇത് നമ്മുടെ സിക്തകാണ്ഡം അല്ലെങ്കിൽ വൈവിധ്യവൽക്കരിക്കപ്പെടാത്ത കോശമാണ്. ഇതിൽ നിന്നുമാണ് പിന്നീട് ഭ്രൂണകോശങ്ങൾ രൂപീകരിക്കുന്നത്. ഭാഗികമായി പാർഷ്യലി വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണിവ. ഇതാണ് പിന്നീട്, ഇത് മാറിയിട്ടാണ് പിന്നീട് നാഡീകോശമാകുന്നു, അസ്ഥികോശങ്ങളുണ്ട്, രക്തകോശങ്ങളാകുന്നു, പേശീകോശങ്ങളാകുന്നു. അപ്പോൾ പൂർണ്ണമായും വൈവിധ്യവൽക്കരിക്കപ്പെട്ട കോശങ്ങളാണ് അവസാനം പറഞ്ഞത്. സിക്തകാണ്ഡം എന്ന് പറയുന്നത് ഒരൊറ്റ കോശമാണ്. ഈ സിക്തകാണ്ഡം എന്ന് പറയുന്ന കോശം പിന്നീട് ഭ്രൂണകോശങ്ങളായി മാറുന്നു. ആൻഡ് ഏറ്റവും അവസാനം നാഡീകോശം, അസ്ഥികോശം, രക്തകോശം, പേശീകോശം എന്നിങ്ങനെ സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് ഈ സ്റ്റെപ്സിനെയാണ്. ഇത് കംപ്ലീറ്റ് ആവുമ്പോഴാണ് സെൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. മുന്നോട്ട് പോകട്ടെ. ഇനി വിത്തുകോശങ്ങൾ അല്ലെങ്കിൽ സ്റ്റെം സെൽസ്. ഇന്നത്തെ കാലത്ത് സ്റ്റെം സെൽ ബാങ്കിങ് വളരെ ഫെമിലിയർ ആയ ഒരു സംഭവമാണ്. ഹോസ്പിറ്റൽസിലൊക്കെ എഴുതിയിട്ടുണ്ട് സ്റ്റെം സെൽ ബാങ്കിങ്. അപ്പോൾ നമ്മൾ നോക്കുന്നത് സ്റ്റെം സെൽസ്. ഏത് കോശമായ മാറാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ, അവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്റ്റെം സെൽസ് എന്നുള്ളത്. ഏത് കോശമായും മാറാൻ കഴിവുള്ള പ്രത്യേകതരം കോശങ്ങൾ, അവയാണ് സ്റ്റെം സെൽസ്. വിത്തുകോശങ്ങൾ മൂലകോശങ്ങൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വിത്തുകോശങ്ങൾ അഥവാ മൂലകോശങ്ങൾ എന്നറിയപ്പെടുന്നത് സ്റ്റെം സെൽസ് ആണ്. ഇനി കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ അവയ്ക്ക് പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് നമ്മുടെ സ്റ്റെം സെൽസിൽ നിന്നുമാണ്. ഇപ്പോൾ
ടിഷ്യൂസിലുള്ള സെൽസ് എല്ലാം നശിച്ചു പോയി കഴിഞ്ഞാൽ അതിന് പകരമായി തീർച്ചയായും ന്യൂ സെൽസ് അവിടെ വരണം. അത് രൂപപ്പെടുന്നത് സ്റ്റെം സെൽസിൽ നിന്നുമാണ്. സ്റ്റെം സെൽസിന് ഒരു കഴിവുണ്ട് അല്ലേ, ഏത് കോശവുമായും മാറാൻ കഴിവുള്ളവയാണ് സ്റ്റെം സെൽസ് എന്ന് പറയുന്നത്. ഇനി മജ്ജ, ത്വക്ക്, അന്നപദം എന്നീ ശരീരഭാഗങ്ങളിൽ വിത്തുകോശങ്ങൾ പ്രധാനമായും കാണുന്നുണ്ട്. മജ്ജ, ത്വക്ക്, അന്നപദം ഈ മൂന്നിടത്തും വിത്തുകോശങ്ങൾ സ്റ്റെം സെൽസ് അധികമായും കാണുന്നുണ്ട്. അപ്പോൾ സ്റ്റെം സെൽസ് എന്താണ്? ഏതുമായി മാറാം, ഏത് കോശവുമായി മാറാൻ കഴിവുള്ള കോശങ്ങൾ മൂലകോശം എന്നറിയപ്പെടുന്നു. കലകളിലെ കോശങ്ങൾ നശിക്കുമ്പോൾ പകരം പുതിയ കോശങ്ങൾ രൂപപ്പെടുന്നത് സ്റ്റെം സെൽസിൽ നിന്നുമാണ്. മജ്ജ, ത്വക്ക്, അന്നപദം എന്നീ ശരീരഭാഗങ്ങളിൽ വിത്തുകോശങ്ങൾ കാണപ്പെടുന്നുണ്ട്. മുന്നോട്ട് പോകുകയാണേ, അപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ ഡെപിക്ഷൻ തരുന്നതാണ്. ഇതാണ് നമ്മുടെ സ്റ്റെം സെൽ. ഇതിന് എന്തിനുള്ള എബിലിറ്റി ഉണ്ട്? മറ്റേതൊരു സെല്ലുമായി മാറാനുള്ള എബിലിറ്റി ഉണ്ട്. ഇതിന് വേണമെങ്കിൽ ഇപ്പോൾ മസിൽസിലെ സെൽസ് നശിച്ചു പോയി കഴിഞ്ഞാൽ മസ്കുലാർ സെൽസായി മാറാം. ഇതിന് ബ്ലഡ് സെൽസ് നശിച്ചു പോയാൽ പകരം ബ്ലഡ് സെൽസായി മാറാം അല്ലേ, ലിവർ സെൽസായി മാറാം, ഇൻറ്റസ്റ്റൈനൽ സെൽസായി മാറാം. അങ്ങനെ എന്തുമായി മാറാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ജന്തുകലകൾ. നമ്മൾ കലകളെ കുറിച്ചാണ്, ടിഷ്യൂസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ജന്തുകലകൾ. അതിലാദ്യം തന്നെ ആവരണ കല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണം, ആവരണമാണ് അല്ലേ. ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്ന ആവരണം, ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ആവരണ കല, എപ്പിത്തീലിയൽ ടിഷ്യൂ. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഇത് പി വൈക്യു ആണ്, അതുകൊണ്ടാണ് ഈ വരി തന്നെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നത് ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. ആവരണകലയുടെ ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം, നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുക, കലകളെ സംരക്ഷിക്കുക, ആഗിരണം ചെയ്യുക, അതുപോലെ തന്നെ സ്രവങ്ങളുടെ ഉൽപ്പാദനം. കലകളിലേക്കുള്ള പദാർത്ഥ വിനിമയം നടത്താനായിട്ടും വേണ്ടുന്ന കാര്യങ്ങൾ ആഗിരണം ചെയ്യാനായിട്ടും സഹായിക്കുന്നു. സ്രവങ്ങളുടെ ഉൽപ്പാദനത്തിന് അതുപോലെ തന്നെ സംരക്ഷണത്തിനൊക്കെ മുന്നിട്ട് നിൽക്കുന്നത് ആവരണ കലകളാണ്. ഇനി നാഡീകലകൾ അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂസ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീകലകളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നതും അതുപോലെ തന്നെ മാനേജ് ചെയ്യുന്നതും നാഡീകലകളാണ്, നെർവസ് ടിഷ്യൂസ് ആണ്. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നത് നാഡീകലകളാണ്. അപ്പോൾ ജന്തുകലകളെ കുറിച്ച്, അനിമൽ ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലാദ്യം പറഞ്ഞത് ആവരണകല, എപ്പിത്തീലിയൽ ടിഷ്യൂ. അത് പേരിൽ തന്നെയുണ്ട്, ആവരണം, ശരീരത്തെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നു. അന്നപദത്തിൻ്റെ ഉൾഭിത്തിയെ ആവരണം ചെയ്ത് കാണപ്പെടുന്നു എന്നുള്ളത് മുൻവർഷ ചോദ്യമാണ്. ആവരണകലയുടെ ധർമ്മങ്ങൾ എന്താണ്? സംരക്ഷണം, ആഗിരണം, സ്രവങ്ങളുടെ ഉൽപ്പാദനം. അടുത്തത് നാഡീകലയാണ്, നെർവസ് ടിഷ്യൂ ആണ്. ശാരീരിക പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ. ശരീരത്തിനകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു. ഇത് രണ്ടുമാരാണ്? നാഡീകലകളാണ്. നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ മോഷനെയും പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നു, ഏകോപിപ്പിക്കുന്നു, അതുപോലെ അകത്തും പുറത്തും ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ സഹായിക്കുന്നു നെർവസ് ടിഷ്യൂസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ എപ്പിത്തീലിയൽ ടിഷ്യൂവിൻ്റെ ഒരു പിക്ചറാണ് തന്നിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് നോക്കിയാൽ മതി, ആവരണകല അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ടിഷ്യൂ. ഓക്കെ, ഇനി നമ്മൾ നാഡീകലകൾ പറഞ്ഞിരുന്നു. അപ്പോൾ നാഡീകലകൾ നമ്മളിനി നമ്മളെ എസ് സി ആർ ടി പാഠപുസ്തകം 8, 9, 10 വിശദമായി തന്നെ ഇവിടെ എടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കോശങ്ങളും കലകളെക്കുറിച്ചും വിശദമായി തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നമ്മളൊരു സെഷനും കൂടെ ഇത് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് തൽക്കാലം നാഡീകല അല്ലെങ്കിൽ നെർവസ് ടിഷ്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് ഒരു ന്യൂറോൺ പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നതാണ്. അതിൻ്റെ അറ്റത്ത് ഡെൻഡ്രൈറ്റ് ഉണ്ട്, അതുപോലെ സെൻറ്ററിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗമായ ന്യൂക്ലിയസ് ഉണ്ട്. ഈ കാണുന്നവയാണ് ആക്സോണുകൾ, ആൻഡ് ഇതിനെ മയലിൻ ഷീത്ത് എന്ന് പറയുന്നു. ഷ്വാൻ കോശങ്ങൾ എന്തിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂറോണിൻ്റെ ഭാഗമാണ്. ആക്സോൺ ടെർമിനൽസ് അല്ലെങ്കിൽ ആക്സോണുകൾ ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി, ഈ പദങ്ങളൊരു പരിചയം ഉണ്ടാകണമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ തനി തനിയെ വേറെ സെഷനിൽ വിശദമായി നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മുന്നോട്ട് പോവുകയാണേ.
പേശി കലകൾ. അപ്പോൾ നമ്മൾ രണ്ട് കോശ കലകളാണ് ഇതുവരെയും പറഞ്ഞത്, ഒന്ന് എപ്പിത്തീലിയലും മറ്റൊന്ന് നെർവസും അല്ലേ. അപ്പോൾ ഇനി വരുന്നത് നമ്മുടെ മസ്കുലർ ടിഷ്യു ആണ് വരുന്നത്, പേശി കലകളാണ് വരുന്നത്. അപ്പോൾ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് എവിടെ? വികസിക്കാനും സങ്കോചിക്കാനും കഴിവുള്ള കോശങ്ങൾ അടങ്ങിയിരിക്കുന്നത് മസിൽസ് ആണല്ലോ അങ്ങനെ ചെയ്യേണ്ട പ്രധാന ആൾക്കാർ അല്ലേ. അപ്പോൾ മസ്കുലർ ടിഷ്യൂസ് ആണ് പേശി കലകൾ. സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ളവ അല്ലേ. സങ്കോചിക്കാനും അതേപോലെ പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ മസ്കുലർ ടിഷ്യൂസ് ആണ്. ശരീരത്തിൻ്റെ ചലനം പോസിബിൾ ആകുന്ന അത് എണീറ്റ് നടക്കാനും അല്ലെ ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒരു കപ്പ് എടുക്കാനും എന്നെ ഈ പേന കൊണ്ട് എഴുതാൻ സഹായിക്കുന്നതും ഒക്കെയും എന്താണ്? മസ്കുലർ ടിഷ്യൂസ് ആണ്. ശരീര ചലനം സാധ്യമാക്കുന്നത് പേശികലകൾ അല്ലെങ്കിൽ മസ്കുലർ ടിഷ്യൂസ് ആണ്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മൾ പ്രധാനമായും നോക്കേണ്ടത് കഴിഞ്ഞ പരീക്ഷകൾക്കൊക്കെയും കണ്ടിരുന്ന ഒരു ചോദ്യമാണ് കണക്റ്റീവ് ടിഷ്യൂസ്, യോജക കലകൾ. യോജക കലകൾ അതായത് മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകൾ. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ യോജക കലകൾ. അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം ഇതെല്ലാം ഉദാഹരണമാണ്. അസ്ഥി, തരുണാസ്ഥി, നാരുകലകൾ, രക്തം ഇതെല്ലാം യോജക കലകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നമ്മൾ നാല് തരം കലകൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞത് എപ്പിത്തീലിയൽ ടിഷ്യൂ, പിന്നീട് നമ്മൾ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നാഡീകലകൾ പറഞ്ഞു, മൂന്നാമത്തേത് പേശികലകൾ, വികസിക്കാനും സങ്കോചിക്കാനും അല്ലെങ്കിൽ സങ്കോചിക്കാനും പൂർവ്വസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങൾ കലകളാണ്, ശരീര ചലനം സാധ്യമാക്കുന്നത് അവരാണ് അല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞത് യോജക കലകളാണ്, കണക്റ്റീവ് ടിഷ്യൂ ആണ്, മറ്റു കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി പ്രവർത്തിക്കുകയോ ചെയ്യുന്ന കലകളാണ് യോജക കലകൾ. ഇവിടെ എല്ലാം ഉദാഹരണം നോക്കി വയ്ക്കാം. യോജക കലയ്ക്ക് ഉദാഹരണം അസ്ഥി, തരുണാസ്ഥി, നാരുകല, രക്തം ഇതാണ്. ഓക്കെ, ഇനി നമുക്കതിൽ അസ്ഥിയും തരുണാസ്ഥിയുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കല ഏത് എന്ന് ചോദിക്കുന്നു, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ചലനത്തിന് സഹായിക്കുന്നത്. ശരീരത്തിന് താങ്ങും സംരക്ഷണവും ആകൃതിയും നൽകുന്ന യോജക കല, ശരീര ചലനത്തിന് സഹായിക്കുന്ന യോജക കല എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തിരഞ്ഞെടുക്കാം അസ്ഥിയും തരുണാസ്ഥിയും. ഓക്കെ, ഇനി പേശികലകൾ അല്ലെങ്കിൽ മസ്കുലർ ടിഷ്യൂസിനെ കുറിച്ചുള്ള ഒരു പിക്ചറാണ് ഈ തന്നിരിക്കുന്നത്. മസ്കുലർ ടിഷ്യൂസ് പലതരമുണ്ട് അല്ലേ. കാർഡിയാക് മസിൽസ് ഉണ്ട്, നമ്മുടെ ഹൃദയത്തിനുള്ളിലുള്ളത് അല്ലേ. സ്മൂത്ത് മസിൽസ് ഉണ്ട്, സ്കെലറ്റൽ മസിൽസ് ഉണ്ട്, എല്ലുകളുമായി ബന്ധപ്പെട്ടുള്ള മസിൽസാണ് അല്ലേ. അപ്പോൾ പലതരം മസിൽസ് ഉണ്ട്, ജസ്റ്റ് ഒന്ന് പിക്ചറൈസ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ അത്. ഓക്കെ, പിന്നെ അതേപോലെ നമ്മൾ യോജക കലകൾ അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ് പറഞ്ഞിരുന്നു. അപ്പോൾ അവിടെ പ്രധാനമായും ഉദാഹരണമാണ് നോക്കേണ്ടത്. ഇത് ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ടോറിയൽ റിപ്രസെൻറ്റേഷൻ തന്നിരിക്കുന്നതാണ്. ഓക്കെ, അപ്പം മുന്നോട്ട് പോവുകയാണേ. ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് നമുക്ക് നോക്കാവുന്ന വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. അതിലൊരു സൈനോവിയൽ സ്ഥരം, ഓക്കെ, ഈ സൈനോവിയൽ സ്ഥരമാണ് സൈനോവിയൽ ദ്രവം സ്രവിപ്പിക്കുന്നത്. സൈനോവിയൽ ദ്രവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അസ്ഥികൾക്കിടയിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട്, ഇതൊരു പി വൈ ക്യു ആണ്, അസ്ഥികൾക്കിടയിൽ ലൂബ്രിക്കൻ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്, അസ്ഥികൾക്കിടയിൽ ലൂബ്രിക്കൻ്റ് ആയി പ്രവർത്തിക്കുന്നത് സൈനോവിയൽ ദ്രവമാണ്. ഓക്കെ, അതുപോലെ ക്യാപ്സ്യൂൾസ്, സന്ധിയെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഭാഗമാണ് ക്യാപ്സ്യൂൾ. അപ്പോൾ നമ്മൾ ഈ സ്ലൈഡ് ഇട്ടത് വേറെ ഒന്നുമല്ല, അസ്ഥിയും തരുണാസ്ഥിയും, ജസ്റ്റ് തരുണാസ്ഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അസ്ഥികൾക്കിടയിലെ ഫ്രിക്ഷൻ ഒഴിവാക്കാനായിട്ടുള്ള ആ തരുണാസ്ഥികളാണ് അസ്ഥികൾക്കിടയിലെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണം ഒഴിവാക്കുന്നത് കേട്ടോ. അതേപോലെ സ്നായുക്കളുണ്ട്, അസ്ഥികളെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ നമ്മുടെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നായുക്കളാണ്. സ്നായുക്കൾ അസ്ഥികളെ അവരുടെ സ്ഥാനഭ്രംശം സംഭവിക്കാതെ സന്ധിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് സ്നായുക്കളാണ്. അപ്പോൾ ഇതിൽ പലതും നമ്മൾ ഇനിയും പഠിക്കുന്നുണ്ട്, ഇനിയുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ എടുക്കുന്ന സമയത്ത് വിശദമായി പഠിക്കുന്നതാണ്. തൽക്കാലം അസ്ഥിയും തരുണാസ്ഥിയും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, മുന്നോട്ട് പോവുകയാണേ. പിന്നെ വരുന്നത് നാരുകലകളാണ്, ഫൈബ്രസ് ടിഷ്യൂസ്, നാരുകലകൾ. ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജക കലകളെയാണ് നാരുകലകൾ എന്ന് വിളിക്കുന്നത്. കണ്ണുകളെ അല്ലെങ്കിൽ വൃക്കകളെയൊക്കെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ച് നിർത്തുന്നത്. നമ്മൾ നമ്മുടെ കണ്ണിൻ്റെ പിക്ചർ വരയ്ക്കുമ്പോൾ കണ്ണിൻ്റെ ആ ഗോളം ഇതുപോലെയുള്ള ഒരു മസിൽ കൊണ്ടാണ് വലിച്ചു പിടിച്ചിരിക്കുന്നത്. കണ്ണ് ഒരു ഗോളമായിട്ട് പുറത്തേക്ക് ഉന്തി നിൽക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു മസ്കുലാറായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫൈബ്രസ് ആയിട്ടുള്ള
ടിഷ്യൂസ് വെച്ചിട്ടാണ് വലിച്ചിങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതര കലകളെ ബന്ധിപ്പിക്കുന്ന യോജകലകളാണ് നാരുകലകൾ. കണ്ണുകളെ അല്ലെങ്കിൽ വൃക്കകളെയൊക്കെ അതിൻ്റെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്താൻ സഹായിക്കുന്നത് ഫൈബ്രസ് ടിഷ്യൂസ് അല്ലെങ്കിൽ നാരുകലകളാണ്. ഇനി പദാർത്ഥ സംവഹനം, അതുപോലെ തന്നെ രോഗപ്രതിരോധം, പദാർത്ഥ സംവഹനവും ഇമ്മ്യൂണിറ്റിയും ഒക്കെ അങ്ങനെയുള്ള പ്രധാന ധർമ്മങ്ങളെല്ലാം നിർവഹിക്കുന്നത് രക്തമാണ്. നമ്മൾ പറഞ്ഞു കലകൾ പറയുന്ന കൂട്ടത്തിൽ പഠിച്ചതാണ് പദാർത്ഥ സംവഹനം, രോഗപ്രതിരോധം അങ്ങനെയുള്ള ധർമ്മങ്ങൾ നിർവഹിക്കുന്നത് രക്തമാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ടെൻഡനുകളാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏത്? ടെൻഡനുകളാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കലകൾ ടെൻഡനുകളാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, നമ്മളിപ്പോൾ പറയുന്നത് അസ്ഥിയും തരുണാസ്ഥിയും പറഞ്ഞു, നാരുകലയും രക്തവുമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഇവയെല്ലാം തന്നെ യോജക കലകളാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. മറ്റ് കലകളെ പരസ്പരം ബന്ധിപ്പിക്കുകയോ അവയ്ക്ക് താങ്ങായി വർത്തിക്കുകയോ ചെയ്യുന്ന കലകളെ നമുക്ക് എന്തെന്ന് വിളിക്കാം? യോജക കലകൾ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ അതിലെ നാരുകലകളെക്കുറിച്ചും രക്തത്തെക്കുറിച്ചും മുന്നേ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ഇപ്പം ഈ പറയുന്നത് കേട്ടോ. അസ്ഥികളെ പരസ്പരം ബന്ധിക്കുന്ന യോജക കലകൾ സ്നായുക്കളാണ്. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജക കലകൾ ടെൻഡനുകളാണ്. പേശിയെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്നത് ടെൻഡൻ, അസ്ഥിയെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് സ്നായു. കിട്ടി. ഇനി ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കല ഏത് എന്ന് ചോദിച്ചാൽ യോജക കലയാണ്. ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കല അത് യോജക കലയാണ്. കിട്ടിയല്ലോ. ഇനി നമ്മൾ ടെൻഡനും സ്നായുക്കളും പറഞ്ഞിരുന്നു, അഥവാ ടെൻഡൻസ് ആൻഡ് ലിഗ്മെൻസ് പറഞ്ഞിരുന്നു. സോ ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ടോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഈ തരുന്നത്. ഇത് ഈ കാണുന്ന ഭാഗമാണ് ടെൻഡൻ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഈ ഫൈബ്രസായി വരുന്ന ഈ ഭാഗം, ഇതാണ് ലിഗ്മെൻസ് എന്ന് പറയുന്നത് കേട്ടോ. സോ ജസ്റ്റ് ഒന്ന് പിക്ചർ ഒന്ന് നോക്കി വെച്ചാൽ മതി, മനസ്സിലൊന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. മുന്നോട്ട് പോകാം. ഇനി നമ്മൾ നോക്കേണ്ടത് സസ്യകലകൾ അല്ലെങ്കിൽ പ്ലാന്റ് ടിഷ്യൂസ് ആണ്. സസ്യകലകൾ ഒരുപാട് തവണ ചോദിച്ച ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന് മെരിസ്റ്റമിക കലകളെക്കുറിച്ചാണ്. മെരിസ്റ്റമിക് ടിഷ്യൂസ്, മെരിസ്റ്റമിക കലകൾ. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക കോശങ്ങൾ, സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്നത് മെരിസ്റ്റമിക കോശങ്ങളുടെ ത്വരിതഗതിയിലുള്ള വിഭജനം സസ്യത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമാകുന്നുണ്ട്. മെരിസ്റ്റമിക് സെൽസ് പഠിക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ മെരിസ്റ്റമിക കോശങ്ങളുടെ വേഗത്തിലുള്ള ആ ഡിവിഷൻ, സെൽ ഡിവിഷൻ നടക്കുന്നില്ലേ, അതാണ് പ്രധാനമായും സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. സസ്യങ്ങളിൽ കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കോശങ്ങളാണ് മെരിസ്റ്റമിക് സെൽസ് എന്ന് പറയുന്നത്. ഈ മെരിസ്റ്റമിക് സെൽസ് പെട്ടെന്നുള്ള സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്നുള്ള സെൽ ഡിവിഷൻ നടക്കുമ്പോഴാണ് സസ്യ വളർച്ചയ്ക്ക് കാരണമാകുന്നത്. മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് പല സസ്യകലകളും രൂപപ്പെടുന്നത്. അതേതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, മൂന്നെണ്ണം. ഏതൊക്കെയാണ്? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, മൂന്ന് തരം സസ്യകലകളാണ് പ്രധാനമായും പഠിക്കേണ്ടത്. അപ്പോൾ സസ്യകലകൾ ആദ്യം നമ്മൾ പഠിച്ചു മെരിസ്റ്റമിക് ടിഷ്യൂസ്, മെരിസ്റ്റമിക കലകൾ. കാണ്ഡത്തിൻ്റെയും വേരിൻ്റെയും അഗ്രസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന കോശങ്ങളാണ് സസ്യത്തിൻ്റെ വളർച്ച പെട്ടെന്നാവാൻ കാരണം. ഇതിൻ്റെ സെൽ ഡിവിഷൻ മെരിസ്റ്റമിക് സെൽസിൻ്റെ ഡിവിഷനാണ്. മെരിസ്റ്റമിക കലകളിൽ നിന്നാണ് മറ്റ് സസ്യകലകൾ രൂപപ്പെടുന്നത്. അവയേതെല്ലാം? പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്, ഒന്ന് നോക്കിയേക്കണേ. മുന്നോട്ട് പോവുകയാണ് കേട്ടോ. ദാ ഈ ഇതൊരു സസ്യത്തിൻ്റെ, നമ്മൾ ടിഷ്യൂസ് ആൻഡ് സെൽസ് പഠിക്കുമ്പോൾ എപ്പോഴും പിക്ചർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഹെൽപ്പായിരിക്കും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് സൂംഡ് ആയിട്ടുള്ളൊരു വേർഷനാണ് കാണിക്കുന്നത്. ഇതിൽ ഈ ഭാഗം കാണുന്നത്, ഇത്രയും ഭാഗം കാണുന്നത് കോളൻകൈമയാണ്. ആൻഡ് ഈ ഭാഗം കാണുന്നത്, ഇത്രയും ഭാഗം കാണുന്നത് പാരൻകൈമ, ഇവിടെ കാണുന്നത് സ്ക്ലീറൻകൈമ. പിന്നെ നമ്മൾ സൈലവും ഫ്ലോയവും പഠിക്കുന്നുണ്ട്. സൈലം, ഫ്ലോയം എന്നിവ പഠിക്കുന്നുണ്ട്. സോ ഇത് നമ്മുടെ ഫ്ലോയവും ഈ ഭാഗത്ത് കാണുന്നത് നമ്മുടെ സൈലവുമാണ്. ഇത് ഓരോ
ഓരോന്നും നമ്മൾ എസ് സി ആർ ടി പാഠപുസ്തകത്തിൽ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ എന്താണ്, സസ്യത്തിന് എന്താ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, എല്ലാം വിശദമായി പഠിക്കാനുണ്ട്. ചാപ്റ്റർ വൈസ് നമ്മൾ ക്ലാസ്സസ് ഇടുമ്പോൾ നിങ്ങൾ മറക്കാതെ റെഗുലറായി തന്നെ കൃത്യമായി കാണുക. ഓക്കെ, റാൻഡമായി അവിടുന്ന് ഇവിടുന്ന് ഒരു ക്ലാസ് കണ്ടതുകൊണ്ട് നിങ്ങൾക്കൊന്നും കിട്ടില്ല, നിങ്ങളുടെ മനസ്സിൽ നിൽക്കുകയുമില്ല. കറക്റ്റായിട്ട് നമ്മുടെ ടൈം ടേബിളൊക്കെ ഫോളോ ചെയ്ത് ഇതുപോലെ തന്നെ പോവുക. ടെലഗ്രാമിൽ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യുക. ഓക്കെ, ദാ അടുത്തത് നമ്മൾ പാരൻകൈമയെക്കുറിച്ച് വളരെ കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കി പോകാം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള സ്ട്രക്ചർ ഉള്ളത്, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന കലകളാണ് പാരൻകൈമ. ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന കലകളാണ് പാരൻകൈമ. ഇത് പ്രത്യേകമായി പറയുന്നു, സസ്യങ്ങളുടെ മൃദുവായിട്ടുള്ള ഭാഗങ്ങളിൽ, മൃദുവായ സസ്യഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്നു. ഏറ്റവും സിമ്പിൾ സ്ട്രക്ചറുള്ള കോശങ്ങൾ ചേർന്ന കലകളാണ്, കോശങ്ങൾ ചേർന്നാണ് കലകൾ രൂപീകരിക്കുന്നത്. അപ്പോൾ ഏറ്റവും മൃദുവായ കോശങ്ങൾ ചേർന്നിട്ടുള്ള കലകളാണ്, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്നിട്ടുള്ള കലകളാണ് പാരൻകൈമ എന്ന് പറയുന്നത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാരൻകൈമയാണ്. പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ്, ഫോട്ടോസിന്തസിസിനും അതുപോലെ ആഹാര സംഭരണത്തിനും സഹായിക്കുന്നത് പാരൻകൈമയാണ്. അടുത്തത് കോളൻകൈമ. കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്നു. നമ്മൾ കോശഭിത്തി അല്ലെങ്കിൽ സെൽ വോൾ നമ്മൾ പറഞ്ഞു, ആർക്ക് മാത്രമേ ഉള്ളൂ, പ്ലാന്റ്സിന് മാത്രമേ ഉള്ളൂ, അനിമൽസിലൊന്നും നമുക്കത് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ സെൽ വോൾ അല്ലെങ്കിൽ കോശഭിത്തി, ഈ കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്നുണ്ടാകുന്നതാണ് കോളൻകൈമ. ഈ സസ്യഭാഗങ്ങൾക്ക് തഴക്കവും താങ്ങും ഉറപ്പും താങ്ങും കൊടുക്കുന്നത് ആരാണ്? കോളൻകൈമയാണ്. മൃദുവായ സസ്യഭാഗങ്ങളിൽ കാണപ്പെടുന്ന, പ്രകാശ സംശ്ലേഷണത്തിനും ആഹാര സംഭരണത്തിനും സഹായിക്കുന്ന, ഏറ്റവും ലഘുഘടനയുള്ള കോശങ്ങൾ ചേർന്ന കലകളാണ് പാരൻകൈമ എങ്കിൽ, കോശഭിത്തിയുടെ മൂലകളിൽ മാത്രം കട്ടി കൂടിയ തരങ്ങ കോശങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്ന, സസ്യഭാഗങ്ങൾക്ക് തഴക്കവും അതുപോലെ താങ്ങും നൽകുന്നത് കോളൻകൈമയാണ്. ആൻഡ് ലാസ്റ്റ് വൺസ് ക്ലീറൻകൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് രൂപീകരിക്കുന്നു സ്ക്ലീറൻകൈമ. സസ്യഭാഗങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നത് സ്ക്ലീറൻകൈമയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു, ഒരേപോലെ കട്ടി കൂടിയ തരം കോശങ്ങൾ ചേർന്ന് രൂപീകരിച്ചിരിക്കുന്നു സ്ക്ലീറൻകൈമ. നമ്മളിവിടെ പ്രധാനമായും ഓർക്കേണ്ടത് പാരൻകൈമ, കോളൻകൈമ, സ്ക്ലീറൻകൈമ, ഈ മൂന്നും വിവിധ തരം സസ്യകലകളിൽ പെടുന്നതാണ്. മെരിസ്റ്റമിക കലകൾ ചേർന്നാണ് പലതരം സസ്യകലകൾ രൂപപ്പെടുന്നത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പം ഞാൻ പതുക്കെ മുന്നോട്ട് പോവുകയാണ്. ഇതൊരു പാരൻകൈമയുടെയും കോളൻകൈമയുടെയും പിക്ചർ തന്നിരിക്കുന്നതാണ്, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. ആദ്യം തന്നെ നോക്കേണ്ടത് ഒരു സസ്യകോശം തരുമ്പോൾ അല്ലെങ്കിൽ സസ്യകലകൾ തരുമ്പോൾ സെൽ വോൾ തൊട്ട് നമ്മൾ അങ്ങോട്ട് നോക്കി വെച്ചേക്കണേ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അതിൽ ഫീനം കാണാനുണ്ട്, സൈറ്റോപ്ലാസം കാണാനുണ്ട്, അതുപോലെ കോശദ്രവ്യം, സൈറ്റോപ്ലാസം അല്ലെങ്കിൽ കോശദ്രവ്യം കാണാനുണ്ട്, ന്യൂക്ലിയസ് മർമ്മം കാണാനുണ്ട്, സെൽ വോൾ കോശഭിത്തിയും കാണാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ പതുക്കെ ഒന്ന് മുന്നോട്ട് പോവുകയാണ്. ഇത് നമ്മുടെ സ്ക്ലീറൻകൈമ ടിഷ്യൂവിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്. മുന്നോട്ട് പോകാം. സംവഹന കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ്. സസ്യങ്ങളിൽ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്കും ഇലകളിൽ നിർമ്മിക്കപ്പെടുന്ന ആഹാരം ആ സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും സംവഹനം ചെയ്യുന്ന കല ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാസ്കുലാർ ടിഷ്യൂസ് അല്ലെങ്കിൽ സംവഹന കലകൾ. സസ്യത്തിൻ്റെ വേര് ആഗിരണം ചെയ്യുന്ന ജലം സസ്യത്തിൻ്റെ അല്ലെങ്കിൽ ആ വൃക്ഷത്തിൻ്റെ അല്ലെ ഏറ്റവും മുകളിലെ ഇലയിലേക്ക് വരെ കൊണ്ടെത്തിക്കുന്നു. അതേപോലെ ആ ഏറ്റവും മുകളിലെ ഇലയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആഹാരം സസ്യത്തിൻ്റെ ഇലകളിലാണ് ആഹാരം പാകം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആ ആഹാരം എല്ലാ ആ വൃക്ഷത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതും ടു ആൻഡ് ഫ്രൂ ആണ് അല്ലേ. ഇത്തരത്തിലുള്ള സംവഹനം ചെയ്യുന്ന കലകളാണ് സംവഹന കലകൾ, വാസ്കുലാർ ടിഷ്യൂസ്. ഇനി പലതരം കോശങ്ങൾ ചേർന്ന് രൂപപ്പെട്ടതുകൊണ്ട് നമുക്ക് സംവഹന കലകളെ സങ്കീർണ കലകൾ എന്ന് വിളിക്കാം. സംവഹന കലകൾ, വാസ്കുലാർ ടിഷ്യൂസ് സങ്കീർണ കലകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. അത് രണ്ട് തരമുണ്ട്, സങ്കീർണ കലകൾ അല്ലെങ്കിൽ വാസ്കുലാർ ടിഷ്യൂസ് സംവഹന കലകൾ രണ്ട് തരമുണ്ട്, സൈലവും ഫ്ലോയവും. പഠിക്കാതെ തരമില്ല. സൈലം
ഫ്ലോയം രണ്ട് തരമുണ്ട്. നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് സംവഹന കലയെക്കുറിച്ചാണ്. വേരാകിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും ഇലകളിലേക്ക് എത്തിക്കുന്നു. തിരിച്ച് ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം എല്ലാ ഭാഗത്തേക്കും, ആ വൃക്ഷത്തിൻ്റെ ആ സസ്യത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതും ആരാണ്? സംവഹന കലകളാണ്. പലതരം കോശങ്ങൾ ചേർത്ത് രൂപപ്പെട്ടതുകൊണ്ട് നമ്മൾ വിയ സങ്കീർണ കല എന്ന് വിളിക്കുന്നു. രണ്ട് തരമുണ്ട്, സൈലം ഫ്ലോയം. സൈലം എന്താണ് എന്ന് നോക്കാം. നീണ്ട കോശങ്ങൾ ചേർന്ന് കുഴലുകളായി രൂപപ്പെട്ടിരിക്കുന്നത് സൈലമാണ്. വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണങ്ങളും മുകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതുകൊണ്ട് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കോശഭിത്തിക്കാണല്ലോ താങ്ങും ബലവും നൽകുന്നതിൽ പങ്ക് പ്രധാനമായും. അപ്പോൾ ദൃഢമായ കോശഭിത്തിയുള്ള കോശങ്ങളായതുകൊണ്ട് സസ്യങ്ങൾക്ക് താങ്ങും ബലവും നൽകുന്നുണ്ട്. അടുത്തത് ഫ്ലോയമാണ്. കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം രൂപപ്പെടുന്നത്. ഇലകളിൽ തയ്യാറാക്കിയ ആഹാരം സസ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന കലകൾ ഫ്ലോയമാണ്. അപ്പോൾ ലീവ്സിൽ തയ്യാറാക്കിയിരുന്ന ആഹാരം ആ സസ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ഫ്ലോയമാണ്, ഫ്ലോയം. ഓക്കെ, കുഴലുകളായി രൂപപ്പെട്ട പരസ്പര ബന്ധിത കോശങ്ങൾ ചേർന്നാണ് ഫ്ലോയം രൂപീകരിച്ചിരിക്കുന്നത്. സൈലോം ഫ്ലോയോം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി സൈലോം ഫ്ലോയോം ചേർന്നറിയപ്പെടുന്നത് സങ്കീർണ കലകൾ എന്നാണ്, അല്ലെങ്കിൽ സംവഹന കലകൾ, വാസ്കുലർ ടിഷ്യൂസ് എന്നാണ്. സസ്യങ്ങൾ വേര് ആഗിരണം ചെയ്യുന്ന ജലവും ലവണവും ഇലകളിലേക്ക് എത്തിക്കുന്നത് സൈലമാണ്. ഇലകളിൽ നിർമ്മിക്കുന്ന ആഹാരം വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോയമാണ്. അത്രയും ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അവിടെ. ഇനി ഇത് അതിൻ്റെ ഒരു പിക്ചർ തന്നിരിക്കുന്നതാണ്, സൈലം വെസലിൻ്റെയും ഫ്ലോയം വെസലിൻ്റെയും. സൈലം മുകളിലേക്കും ഫ്ലോയം താഴേക്കും. അപ്പോൾ പിക്ചർ കാണുമ്പോൾ അറിയാലോ വൺ വേ ആണ്, സൈലം മുകളിലേക്ക് മാത്രമേ പോകുള്ളൂ, ജലവും അതോടൊപ്പം ലവണങ്ങളും മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഓക്കെ, ഇതിൽ സെൽസിനിടയിൽ എൻഡ് വോളില്ല, ഇടയ്ക്കിടയ്ക്കായിട്ട് ഭിത്തികളില്ല. അതുപോലെ നല്ല കട്ടിയേറിയ തിക്കായിട്ടുള്ള വോൾസാണ് ഇവിടെ കാണുന്നത് കേട്ടോ. തിക്ക് വോൾസാണ് കാണുന്നത് സൈലത്തിൽ. അതേപോലെ ഇതേ ഫ്ലോയും തന്നിട്ടുണ്ട്. അവിടെ പദാർത്ഥ സംവഹനം നടക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ടു ആൻഡ് ഫ്രൂ ആണ്, മുകളിലേക്കും താഴേക്കും ടു ആൻഡ് ഫ്രൂ ആണ്. ജലവും അതുപോലെ ആവശ്യമുള്ള ആഹാരവും സസ്യത്തിൻ്റെ, അല്ലെങ്കിൽ വലിയൊരു വൃക്ഷം, വലിയൊരു തേക്കോ വലിയൊരു ആൽമരോ ആലോചിക്കുക, അതിൻ്റെ എല്ലാ മുക്കിലും മൂലയിലേക്കും ആഹാരവും ജലവും എത്തണം. അത് പ്രധാനമായിട്ടും ഇത്തരത്തിൽ ആഹാരത്തെ അല്ലെങ്കിൽ ആവശ്യമുള്ള എനർജി എത്തിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഫ്ലോയമാണ്. ഈ ഫ്ലോയത്തിൽ സെൽസിന് എൻഡ് വോൾസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് സൈലം ഫ്ലോയും ബേസിക്കായി അറിയേണ്ട പോയിന്റ്സ് നമ്മളിവിടെ കറക്റ്റായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ആൻഡ് ലാസ്റ്റ്, ഇത് നമ്മുടെ പാഠപുസ്തകത്തിൽ ഒരു കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഏറ്റവും അടിസ്ഥാനപരമായ കണം എന്ന് പറയുന്നത് ആറ്റമാണ്. ആറ്റങ്ങൾ ചേർന്നാണ് എന്ത് രൂപീകരിക്കുന്നത്? തന്മാത്രകൾ രൂപീകരിക്കുന്നത്. ഏറ്റവും അടിസ്ഥാനപരമായ കണമാറ്റം, ആറ്റം ചേർന്ന് തന്മാത്ര രൂപീകരിച്ചു. തന്മാത്രകൾ ചേർന്ന് കോശങ്ങൾ, കോശങ്ങൾ ചേർന്ന് നമ്മൾ കലകൾ, കലകൾ ചേർന്ന് അവയവം, അവയവ വ്യവസ്ഥ. അതിൽ നിന്നുമാണ് ഒരു പൂർണ്ണമായ ഒരു ജീവി, ഒരു ജീവിൽ പ്രവർത്തനം കംപ്ലീറ്റായി നടക്കുമ്പോഴാണ് ഒരു ജീവി അവിടെ കംപ്ലീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് നമ്മളെപ്പോലെ ഓടി നടക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു സെഷനിൽ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പലതരം കലകളെക്കുറിച്ച്, അത് സസ്യകലകളായാലും ജന്തുകലകളായാലും അതിൻ്റെ ഫംഗ്ഷൻസിനെ കുറിച്ചും പി എസ് സി ചോദിച്ചിട്ടുള്ളതും പാഠപുസ്തകത്തിലുള്ള ഡെഫിനിഷൻസും ഉൾപ്പെടെ വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മൾ കറക്റ്റായിട്ട് ടൈം ടേബിൾ വെച്ച് റെഗുലറായിട്ടുള്ളൊരു സ്റ്റഡി പ്ലാനാണ് ഒരുക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സസ് യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോയുടെ ലെങ്ത് അല്ല നോക്കേണ്ടത്, നിങ്ങളെ പ്ലീസ് ഞാൻ 10 മിനിറ്റ് വീഡിയോ ഇട്ടിട്ട് ടിഷ്യൂ കംപ്ലീറ്റ് ആയെന്ന് കള്ളം പറയാൻ എനിക്ക് പറ്റില്ല, അതുകൊണ്ടാണ്. സോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം. താങ്ക് യു.